അയ്യപ്പൻ കോവിൽ പരപ്പിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. ഇന്നലെ രാത്രി 9:30 മണ്ണിടിച്ചിലുണ്ടായത്. അശാസ്ത്രീയമായ മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത് എന്നാണ് ആരോപണം. പ്രദേശം വലിയ മണ്ണിടിച്ചിൽ ഭീഷണിയിലുമാണ്. ഇന്നലെ പെയ്ത മഴയിൽ പരപ്പ് പാറമടയ്ക്ക് സമീപം ഉരുൾപൊട്ടൽ പോലെയാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്. മണ്ണും കല്ലും മരങ്ങളും വലിയ ശബ്ദത്തോടെയാണ് റോഡിൽ പതിച്ചത്. ഇത് ജനങ്ങളിൽ വലിയ ഭീതിയും ഉണ്ടാക്കി. മണ്ണിടിച്ചിലുണ്ടായ മിനിറ്റുകൾക്കകം ഉപ്പുതറ പോലീസ് സ്ഥലത്തെത്തുകയും ഗതാഗതം നിരോധിക്കുകയും ചെയ്തു. രാത്രി നിരോധിച്ച ഗതാഗതം ഇനിയും പുനഃസ്ഥാപിക്കാനായിട്ടില്ല. മലയോര ഹൈവേക്ക് വേണ്ടി മണ്ണ് നീക്കം ചെയ്തതും ഉഗ്ര സ്ഫോടനശേഷിയുള്ള വെടിമരുന്ന് ഉപയോഗിച്ച് പാറ പൊട്ടിച്ചതുമാണ് മണ്ണിടിച്ചിലിനെ ഇടയാക്കിയത്. ഒരേ സമയം 10-15 വെടികളാണ് വയ്ക്കുന്നത്. ഇതിനെ സമീപവാസികൾ എതിർത്തുവെങ്കിലും ഇതൊന്നും വകവെക്കാതെയാണ് പാറ പൊട്ടിക്കൽ തുടരുന്നത്. കോട്ട 5 വട്ടം ഒരുമിച്ചാണ് പൊട്ടിക്കുന്നത്. അതുകൊണ്ടാണ് ഈ മല ഇങ്ങനെ ഇടിയുന്നത്. ഇത് പിന്നെ മരുന്ന് ഒഴിച്ച് പൊട്ടിക്കേണ്ട സ്ഥലമാണ്. ഈ ഞടുക്കം പാടില്ല ഇവിടെ. പരപ്പ് മുതൽ ആലടി വരെ ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള പ്രദേശമാണ്. ഇവിടെ മണ്ണ് നീക്കം ചെയ്തത് കഴിഞ്ഞ ജനുവരിയിലാണ്. ഈ ഭാഗത്തും മണ്ണ് സംരക്ഷിക്കാൻ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ കരാറുകാർ കൂട്ടാക്കാത്തതാണ് മണ്ണിടിച്ചിലിനിടയാക്കിയത്. ഇവിടെയുള്ള താമസക്കാരെല്ലാം പറഞ്ഞാണ് നിങ്ങൾ ഇതുപോലെ മാന്തി വെക്കരുത്, ഇവിടെ ഭയങ്കര റേഞ്ചർ സ്ഥലമാണ്, ഇത് ഒന്നെങ്കിൽ ഈ പണി തീർത്ത് പോകും. എന്നിട്ട് ഇവർ കൂട്ടാക്കാതെ ഈ കഴിഞ്ഞ ദിവസം എല്ലാം ഇരുന്ന് പൊട്ടിയിരും മാന്തിരും ഒക്കെയായിരുന്നു. അപ്പുറം തന്നെ ഒരു 10 അടിക്ക് മേലെ താത്തു വെച്ചേക്കുക, ചുമ്മാ പൊട്ടിയിരും കുലുക്കുക. ഈ കുലുക്കത്തിൻ്റെ ഇതൊക്കെ കാണുന്നത് ഇതുകൊണ്ട് ഇതെല്ലാം ഇന്ന് നാളെ പോരും. ഞങ്ങൾ കഴിഞ്ഞ ജനുവരി തൊട്ട് ഇവരോട് പറയുന്നത് ഇതിങ്ങനെ മാന്തി വെക്കരുത്, മാന്തി വെക്കുന്ന ഭാഗം നിങ്ങൾ ക്ലിയർ ചെയ്ത് പോകുന്നു. ഇവരത് കൂട്ടാക്കാതെ ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴും മണ്ണിടിഞ്ഞു വീണതിന്റെ 5 മീറ്റർ മുഗൾ ഭാഗത്ത് ഭൂമി വിണ്ടുകീറി നിൽക്കുകയാണ്. റോഡിൽ വീണ് മണ്ണ് നീക്കിയാൽ മുഗൾ ഭാഗം ഇടിഞ്ഞു വീഴുന്ന അവസ്ഥയിലാണ്. ഇതുകൂടാതെ ഹൈവേക്ക് വേണ്ടി മണ്ണ് നീക്കുകയും പാറ പൊട്ടിക്കുകയും ചെയ്ത ഭാഗങ്ങളിൽ മണ്ണിടിച്ചിൽ ഭീഷണിയിലുമാണ്. ഇന്നലെയുണ്ടായ മണ്ണിടിച്ചിലിൽ ടാറിംഗ് പോലും തകർന്ന അവസ്ഥയിലായിരിക്കുന്നു. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻ കോവിൽ.